എന്താണ് ഒരു ആലോചന? എന്നെപ്പറ്റി, നിന്നെപ്പറ്റി, നമ്മുടെ മോളെപ്പറ്റി ഇത്രയേറെ ആലോചിക്കാൻ? ആടിത്തുടങ്ങിയ തറവാടിന്റെ അടിക്കല്ല് പിടിച്ചുറപ്പിക്കാൻ നോക്കുന്ന എന്റെ അച്ഛൻ, ആശകളും പ്രതീക്ഷകളും നിർത്തുന്ന നിന്റെ അച്ഛൻ, വലിയ വിപ്ലവാവേശത്തോടെ എന്തിനും തയ്യാറായി പുറപ്പെട്ട ഞാൻ, സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു പുലൈപ്പെണ്ണായ എല്ലാം വെളുത്തതായി കാണുന്ന ഒരു കുഞ്ഞു, മറ്റെന്ത് വേണോ ആലോചിക്കാൻ? നിരാശ തോന്നുന്നുണ്ടോ? എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണെങ്കിൽ ഞാനൊരു ഭീരുവാണെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, അമ്മയുടെ ധീരത ഞാൻ കണ്ടിട്ടുമുണ്ട്. വിയർത്തൊലിച്ച് കറ്റചുമുക്കുകയും പാട്ടുപാടി ഞാർ നടുകയും ചെയ്യുന്ന തങ്കമ്മയാണ് ഞാൻ സ്നേഹിച്ചത്. സമുദായത്തിന് മുമ്പിൽ ഞാൻ തീരുവായില്ല. വിപ്ലവം പറയുന്നവർ പലരും ചെയ്യാൻ നടക്കുന്നത് ഞാൻ ആനന്ദത്തോട് പ്രവർത്തിച്ചു. ഇന്നും നീ എന്റെ ആനന്ദം, എന്റെ മകൾ, എന്റെ ജീവനാണ്. എന്റെ കടമകൾ നിറവേറ്റാൻ എനിക്ക് കഴിയുന്നു. ഒരു കൊച്ചു വീട് വയ്ക്കാൻ, നിനക്കും കുഞ്ഞിനും ആഹാരം തരാൻ എനിക്ക് കഴിയുന്നില്ല. ഏത് പൗരുഷശാലിയും തളർന്നു പോകുന്നത് അവിടെയാണ്. ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോവുകയാണ്. ജീവിക്കണമല്ലോ. മോളെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. വാ മോളെ. നിന്നെ കുറിച്ച് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. മോളെ, നിന്റെ ആന്റിയാണ്. ചേട്ടന് പനി പകർപ്പായുള്ളേ ആണോ? നിന്റെ ചായ എന്നാണ് ആളുകൾ പറയാറുള്ളത്. ആണോ ചേട്ടാ? രാധാകൃഷ്ണൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ, 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 ഇതാരാ വന്നിരിക്കുന്നേ നോക്കൂ. അപ്പക്കുട്ടൻ. അപ്പച്ചി, ഇതാ ചേട്ടന്റെ മോള്. രണ്ടു ദിവസമായി നിന്നെ കാണാനേ ഇല്ലല്ലോ. ആ, എനിക്ക് ഈ വീട് ബാലികാറാമലയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ച് കയറിയതാ. പിന്നെ എങ്ങനെയൊക്കെ ഇരിക്കുന്നു? ആ, ഞാനും എന്റെ പ്രാരബ്ധങ്ങളുമായി അങ്ങനെ നീങ്ങുന്നു. ഓ, ഇതാണ് നിന്റെ മോളല്ലേ? ആ മോളെ, എനിക്ക് ഇവിടെ കാണാൻ എന്ത് ആശയാണെന്ന് അറിയാം. മോളെ പേരെന്താ? മടപ്പന്നാനെ, മടപ്പന്നാനെ. ചാമറ എന്തൊക്കെയാ കാണിച്ചിരിക്കുന്നത്? മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിക്കാം. ആ കുഴപ്പത്തിന് ഇടയിൽ എടുത്തിരിക്കുന്നു. നാരായണ, എന്തെല്ലാം കാണുകയും കേൾക്കാൻ വേണം. അവൻ രണ്ടും കൽപ്പ് കയറി വന്നിരിക്കുന്നത്. നീ എന്തിനിവിടെ വന്നു? അച്ഛനെ കാണാൻ. എനിക്ക് നിന്നെ കാണേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങോട്ടാണല്ലോ വന്നിരിക്കുന്നത്. വരേണ്ട കാര്യം? മകൻ അച്ഛനെ കാണണമെന്ന് തോന്നി. ദാരം ചുമലമായി തോന്നാത്ത ഒരു തോന്നൽ ഇപ്പോൾ ഉണ്ടാകാൻ? ഇപ്പോ കാരണം ഉണ്ടായിരിക്കുന്നു. എനിക്കും എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും താമസിക്കാനൊരു സൗകര്യം ഉണ്ടാക്കിത്തരാം. സാധ്യമല്ല. സാധ്യമാവണം. ഞാൻ തീർത്തു പറയുന്നു, ഒരിക്കലും സാധ്യമല്ല. അത്രത്തോളം വാശി പിടിക്കരുത്. ഞങ്ങൾ ഇവിടെ കയറി താമസിച്ചെന്ന് വരും. എന്നെ അപമാനിക്കാൻ വേണ്ടി ഇവിടെ കയറി താമസിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അമ്മാവനാണ് സത്യം. അമ്മാവ, കൊച്ചുകുറുപ്പേ, എരഞ്ഞിക്കൽ തറവാട്ടിലെ കാരണവന്മാരോട് അനന്തരവർ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടില്ല. നീ പൊലകിക്കൊച്ചിനെ ചുമക്കേണ്ടവളല്ല. പൊയ്ക്കോ അടുക്കളി. പലിശെടുത്തോണ്ട് പോടാടിനെ. അങ്ങനെ വലിച്ചെടുത്ത് കളയാനുള്ള കുഞ്ഞല്ലിട്ട്. സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയും എന്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞാണ്. എന്റെ അച്ഛൻ രണ്ട് കൈകൊണ്ടും വാരിയെടുത്ത് ഉമ്മ കൊടുക്കേണ്ട എന്റെ മകൾ. ഇലഞ്ഞിക്കൽ രാമക്കുറിപ്പ് അതിനെ വലിച്ചെറിയാൻ വന്നാൽ മുട്ടിക്കും യവന്മാര്. യവന്മാര് മുട്ടിക്കും. ആ വസ്തു വാങ്ങിച്ച 25,000 രൂപ തുണ്ടിയെടുത്തതായി കണക്കിലെഴുതണം. ഓ, പിന്നെ
നമ്മുടെ പുതിയ ഇടപാട് തുടങ്ങിയാലുണ്ടല്ലോ പത്രം പത്രം ആ കണക്ക് കുറെ എഴുതിത്തള്ളാം തന്നെയുമല്ല ഒരു പത്രം കയ്യിലുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും അധികം കളിക്കുകയില്ല പിന്നെ ആരാണ് കളിക്കുന്നത് പത്രം ഒരു പിടി തന്നെയാണ് സിനിമാക്കാർ കളിക്കും അതൊക്കെ പൊക്കത്തി എഴുത്തുകാരല്ലയോ പത്രത്തിൽ എഴുതുന്നത് അവന്മാർ കളിക്കും ഏത് കാര്യത്തെപ്പറ്റി പത്ത് വരെ നമുക്ക് എഴുതാമല്ലോ എന്നാ അല്ല ഈ സാര് കുറുപ്പിയേട്ടനോ വന്നാട്ടെ വന്നാട്ടെ ഇരുന്നാട്ടെ ഞാന് ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നാ രഹസ്യമായിട്ട് പറഞ്ഞാട്ടെ ഞാൻ പൊക്കോളാം ഏതോ താൻ കൂടി കേൾക്കേണ്ട കാര്യമാണോ അയ്യോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചാ മതി രാധാകൃഷ്ണ കുറുപ്പിന് ഇന്ന് കൽക്കട്ടയ്ക്ക് പോകണം കുറച്ച് രൂപ ഉണ്ടായിരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവായി ഒരു 500 രൂപ കൂടി തന്ന് എന്നെ സഹായിക്കണം ഇത് ചോദിക്കാൻ ചേട്ടൻ ഇവിടം വരെ വരണമായിരുന്നു ഒരാളെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ മുമ്പ് വാങ്ങിച്ചിട്ടത് തന്നെ ഞാൻ തന്നിട്ടില്ല വീട്ടിൽ ചേട്ടാ പണം വരുന്നു പോകുന്നു അത്യാവശ്യത്തിനല്ലേ പണം ഒരു നല്ല കാര്യത്തിനാണല്ലോ ചേട്ടൻ എന്നോട് കടം വാങ്ങുന്നത് അതെ കൊച്ചുകുറുപ്പ് എപ്പോഴാ പോകുന്നത് ഇന്ന് വൈകിട്ട് പോകണമെന്നാ യാത്രയ്ക്കൊക്കെ ഒരുങ്ങി കൊള്ളാൻ പറയുന്നു 4 മണിക്ക് പണം അവിടെ എത്തിച്ചുകൊള്ളാം നിങ്ങൾ എല്ലാവർക്കും സഹായിയാ വരായുധം പിള്ളേ അന്യർക്ക് സഹായം ചെയ്യാത്ത ജീവിതം എന്തിനാ ചേട്ടാ പിന്നെ എന്റെ മുതലെല്ലാം കൂടി ഒരു പെണ്ണ് മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ഞാൻ വരട്ടെ ചേട്ടൻ മുൻപ് പോകാറുള്ളപ്പോൾ ഒന്നും എനിക്കിങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടില്ല എനിക്ക് ഒരു മാസം കഴിഞ്ഞത് ഒരു ദിവസം പോലെ തോന്നുന്നു അതെ ഇപ്രാവശ്യം നമുക്ക് പഴയതുപോലെ സംസാരിക്കാൻ കൂടി ഇടം കിട്ടും അമ്മ എവിടുന്നെങ്കിലും ഓടിയെത്തും കൽക്കട്ടയിൽ ചെന്നാൽ ഉടനെ കത്തയക്കണേ നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് എഴുതാം ഇനി എന്നാ വരിക അടുത്ത കൊല്ലം ഫൈനൽ ഇയറാണ് പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഞാൻ മടങ്ങി ഇനി ഞാൻ വന്നാൽ നമുക്കൊരിക്കലും പിരിഞ്ഞിരിക്കേണ്ടതായി വരിക അതുവരെയുള്ള ഓർമ്മയ്ക്ക് വേണ്ടി എന്തോ നീ പൂമുഖത്തോട്ട് വേലായുധമുള്ള വന്നിരിക്കുന്നു അമ്മ അങ്ങോട്ട് ചെല്ലണം ഞാനിതൊക്കെ വെച്ചിട്ട് ഇപ്പൊ വന്നേക്കാം പെട്ടിയൊക്കെ ഞാൻ കരിപ്പെടുത്തി വെക്കാം നീ ഇങ്ങോട്ടേ ആ മോളെ അവരിലൊക്കെ തിരികത്തിച്ചു വെക്ക പെണ്ണു മോളെ പണത്തിന്റെ കാര്യത്തിൽ ഞാൻ വല്ലാതെ കുഴഞ്ഞിരിക്കുകയാണ് രാധാകൃഷ്ണ കുറുപ്പിന്റെ പഠിത്ത കാര്യം എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല അതൊക്കെ നടക്കും തനിക്ക് രൂപയും കൊണ്ട് വന്നതാണ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചാ മതിയായിരുന്നല്ലോ എനിക്കിതിൽ ആക്ഷേപം എന്തോന്നാണ് വേഗം പഠിച്ചൊക്കെ മിടുക്കനാകണം പഠിത്തത്തിൽ അവൻ മോശമാകില്ല എല്ലാം വലിയ കാരണവന്മാരുടെ അനുഗ്രഹം രാധാകൃഷ്ണൻ കഴിഞ്ഞ പ്രാവശ്യം കൽക്കട്ടായിരുന്നു തിരിക്കാൻ നേരത്തെ ഉണ്ടായ സംഭവം പറഞ്ഞ ചെറുപ്പക്കാര് വല്ലതും വിശ്വസിക്കുമോ കാർത്തിയായി പിള്ള പറയാൻ വന്നത് ഞാൻ പറയാം ഇയാള് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും ഒക്കെ എടുത്തു കയ്യിലെ വാച്ചുള്ളത് കൊണ്ട് സമയത്ത് തീവണ്ടി ആഫീസിലോട്ട് ചെന്നാ മതിയല്ലോ ചെന്നപ്പോ വണ്ടി അങ്ങ് വിട്ടു അയ്യോടാ വാച്ച് ചെവി വെച്ച് നോക്കിയപ്പോ ആ വണ്ടി അന്ന് രാത്രി മറിഞ്ഞു വലിയ കാരണവന്മാരാണ് കൊച്ചരുന്ദ്രമന്റെ വാച്ച് നിർത്തി കളഞ്ഞത് അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് അതെ ഞാൻ ഉടനെ ഇറങ്ങുകയാണ് എന്നാൽ ഒട്ടും താമസിക്കണ്ട ഉടനെ പുറപ്പെട്ടോളൂ എന്നാ ഞാനും ഇറങ്ങട്ടെ